മഞ്ചേശ്വരം മണ്ഡലത്തിലെ പുതിയ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെയും പ്രവർത്തകരുടെയും യോഗം ചേർന്നു. ആരുമായും ചർച്ച നടത്താതെ പുതിയ പ്രസിഡന്റിനെ നിയമിച്ചതെന്ന് യോഗം ആരോപിച്ചു. ഐക്യകണ്ഠേന യോഗം ഇതിനെ അപലപിക്കുകയും ചെയ്തു. യാഥാർത്ഥ്യം തിരിച്ചറിയൂ. യഥാർത്ഥ ഗുണനിലവാരവും വിലക്കുറവും സംഗമിക്കുന്ന ഷോപ്പിംഗ് നവയുഗം. തമാം ഫർണിച്ചർ വേൾഡ്, ഉപ്പള, ബന്ദിയോട്, ഉദ്യാവർ. മഞ്ചേശ്വരം മണ്ഡലത്തിലെ പുതിയ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെയും പ്രവർത്തകരുടെയും യോഗം വിളിച്ചു ചേർത്തു. ഹൊസങ്കടി ഗേറ്റ്വേ ഓഡിറ്റോറിയത്തിലാണ് യോഗം വിളിച്ചു ചേർത്തത്. ആരുമായും ചർച്ച ചെയ്യാതെയാണ് പുതിയ പ്രസിഡന്റായി ബി എം മൻസൂറിനെ നിയമിച്ചതെന്ന് യോഗം ആരോപിച്ചു. ഐക്യകണ്ഠേന യോഗം ഇതിനെ അപലപിക്കുകയും ചെയ്തു. ബി എം മൻസൂർ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തനങ്ങളിൽ സജീവമല്ലായിരുന്നുവെന്നും ഇതാണ് മഞ്ചേശ്വരം പഞ്ചായത്തിൻ്റെ ഭരണം നഷ്ടപ്പെടുവാൻ കാരണമായതെന്നും യോഗം ആരോപിച്ചു. ബി എം മൻസൂറിനെ തെരഞ്ഞെടുക്കുമ്പോൾ മണ്ഡലം നേതാക്കളുമായോ പ്രവർത്തകരുമായോ കൂടിയാലോചന നടത്തിയില്ലെന്നും എം പിയുടെയും ഡി സി സി പ്രസിഡന്റിൻ്റെയും വിവേചനാധികാരത്തിൽ പ്രസിഡന്റിനെ നിയമിച്ചത് ശരിയല്ലെന്നും തീരുമാനം പിൻവലിക്കണമെന്നും ഇല്ലെങ്കിൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഇത് തിരിച്ചടിയാകുമെന്നും പ്രവർത്തകരുടെ പിളർപ്പിനടക്കം കാരണമായേക്കുമെന്നും യോഗം അഭിപ്രായപ്പെട്ടു. എല്ലാവർക്കും സംബന്ധിതനായ ഒരാളെ അല്ല പ്രസിഡന്റായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് വിയോജിപ്പിച്ചുകൊണ്ട് മണ്ഡലത്തിലെ സർവ എല്ലാ പ്രവർത്തകരും ചേർന്ന് അതിനൊരു വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നിവിടെ യോഗം ചേർന്നിട്ടുള്ളത്. ഈ യോഗം ചേർന്നിട്ട് ഈ പ്രസിഡന്റിന്റെ കാര്യത്തിൽ നമ്മൾക്ക് യോജിപ്പില്ല എന്ന് ഡി സി സി ഓൾറെഡി അറിയിച്ചിട്ടുണ്ട്. അടുത്ത 5-ാം തീയതിക്കുള്ളിലായിട്ട് ഇതിനൊരു പരിഹാരം കാണാമെന്നൊരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. അല്ലാത്ത പക്ഷം ഈ പ്രസിഡന്റിനെ ബഹിഷ്കരിച്ചുകൊണ്ട് നിലവിൽ ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള കമ്മിറ്റിയുമായി മുമ്പോട്ട് പോകാനാണ് നമ്മളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. തുടർന്നും ഇപ്പം നിലവിലുള്ള പ്രസിഡന്റിനെ പ്രസിഡന്റായി നിലനിർത്തിക്കൊണ്ട് രൂപീകരിച്ച കമ്മിറ്റിയുമായി മുന്നോട്ട് പോകാനും ശക്തമായ പുതുതായി പ്രസിഡന്റ് തിരഞ്ഞെടുത്തിൽ ശക്തമായ പ്രതിഷേധം ഡി സി സിയെ അറിയിക്കുകയും ചെയ്യും. ഈ പശ്ചാത്തലത്തിൽ പുതിയ പ്രസിഡന്റിനെ അംഗീകരിക്കുവാനാകില്ലെന്നും പ്രശ്നത്തിന് എത്രയും വേഗം ഡി സി സി പരിഹാരം കാണണമെന്നും യോഗം ആവശ്യപ്പെട്ടു. മാസ്റ്റർ ഉമർ ഷാഫി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഗുരുവപ്പ, ബ്ലോക്ക് സെക്രട്ടറിമാരായ സക്കറിയ ശാലിമാർ, നാഗേഷ്, യോഗേഷ്, ജനശ്രീ മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണ അടക്കാതൊട്ടി, മുതിർന്ന നേതാക്കളായ നയനാർ അഹമ്മദ്, ഐ ആർ ഡി പി ഇബ്രാഹിം, ജെ സി മലിംഗ, നവീൻ മാസ്റ്റർ, അബ്ദുൾ റഹ്മാൻ ഹാജി, ഇബ്രാഹിം കുഞ്ചത്തൂർ, മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ശശികല, ഐ എൻ ടി യു സി യൂണിറ്റ് പ്രസിഡന്റ് മുസ്തഫ തുടങ്ങിയവർ സംസാരിച്ചു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം.